നമസ്കാരം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് ആയിരക്കണക്കിന് ഹലാൽ ഭക്ഷണശാലകളുണ്ട്, ഹോട്ടലായിട്ടും മറ്റുമൊക്കെ. കഴിഞ്ഞ ദിവസം മുതൽ എന്നാൽ ഈ ഹലാൽ ഭക്ഷണശാലകളിൽ പലരും നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. ഒരു ഉസ്താദ് ഞങ്ങളുടെ വയറ്റത്തടിച്ചേ എന്നാണ് ഈ നിലവിളി. എന്താണ് കാരണം എന്നല്ലേ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഏതോ ഒരു വലിയ ചടങ്ങാണ്, വലിയ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്നു, ഒരു ഉസ്താദ് അതിൽ ഒരു പാത്രത്തിൽ കുറച്ച് ബിരിയാണി എടുക്കുന്നു, അതിലിങ്ങനെ ഒതുവോ തുപ്പോ എന്തൊക്കെ ചെയ്തിട്ട് ഇടുന്നു, പിന്നെ ആ വീഡിയോ അങ്ങ് വലിയ രീതിയിൽ വൈറലായി. അവരുടേതായിട്ടുള്ള എന്തോ പ്രാർത്ഥനയൊക്കെ ആയിരിക്കാം. എന്തായാലും ഇങ്ങനെ ഈ തുപ്പുന്ന ആ ഒരു ഇതുണ്ട്, തുപ്പൽ വീഴുവോ വീഴുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, പക്ഷേ അങ്ങനെ സംഭവമുണ്ട്. അത് വലിയ എഫക്റ്റാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത്. നിരവധി ആളുകളാണ് അതിനെതിരെ വിമർശനമായിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡാണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അത് അല്ലെങ്കിൽ ഇതാണോ ഹലാൽ എന്ന രീതിയിലുള്ള വലിയ രീതിയിൽ ആ വീഡിയോയ്ക്ക് പ്രചാരം ലഭിച്ചു. അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ അതിനെതിരെ വന്നു, ഡോക്ടറായിട്ടുള്ളവർ വന്നു, പക്ഷേ അവരെ ഏറിക്കയറ്റാനാണ് ചില തീവ്ര സുഡാപ്പികളും ജിഹാദികളും ഒക്കെ കമൻറ്റ് വഴിയൊക്കെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും അത് വലിയ രീതിയിലാണ് ഭക്ഷണശാലകൾ നടത്തുന്നവരെ അത് ബാധിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങൾ മാത്രമല്ല, പല മതസ്ഥരും അവരുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ട് ഹലാൽ ബോർഡൊക്കെ വെച്ചവർ കാണുമായിരിക്കാം. എന്നാലും ഹലാൽ ഇങ്ങനെയാണോ ഹലാൽ എന്നൊരു തോന്നൽ ഒരു വലിയ ശതമാനം ജനങ്ങളുടെ ഉള്ളിലേക്കും അവരറിയാതെ തന്നെ ചെന്നു. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ബിരിയാണി കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നു, ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെയാണ് തോന്നുന്നത്. ബിരിയാണി കഴിക്കാനുള്ള ആ ബിരിയാണിയോടുള്ള ഇഷ്ടം, ആ കൊതി, ആ മൂഡ് തന്നെ പോയി എന്നാണ് പറയുന്നത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നീട് ബിരിയാണി കഴിക്കാനിരിക്കുമ്പോഴെല്ലാം ഈ ഒരു വീഡിയോയാണ് ഓർമ്മ വരുന്നത്, ആ ബിരിയാണി കഴിക്കാൻ തന്നെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഇതെന്തായാലും ഹലാൽ ബോർഡുകൾ വെച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് ഹോട്ടലുകളെ ഭക്ഷണശാലകളെയൊക്കെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചു എന്നത് അവരുടെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. ഇത് സംഘപരിവാർക്കാർ മാത്രമല്ല, അവരുടെ നേതാക്കന്മാരും, അതായത് കെ സുരേന്ദ്രൻ പോലെ അവരുടെ ബി ജെ പി പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ നിരവധി നേതാക്കൾ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് വന്ന ചില സുഡാപ്പി പ്രൊഫൈലുകളുണ്ട്. ഇത് അങ്ങനെ ചെയ്യും, സൗകര്യമുള്ളവർ കഴിച്ചാൽ മതി എന്ന ധിക്കാരപരമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകളും കൂടി ആയപ്പോൾ വലിയ രീതിയിലാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ഈ ഹലാൽ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്നവർ ഈ ഹലാൽ ബോർഡ് എടുത്ത് മാറ്റേണ്ട ഒരു ഗതികേടിലേക്ക് ഒരുപക്ഷെ എത്തപ്പെടുമെന്നാണ് തോന്നുന്നത്. ഇതിനിടയ്ക്ക് തന്നെ നോ ഹലാൽ എന്ന് പറഞ്ഞ നോ ഹലാൽ ബോർഡ് വെച്ച ചില സ്ഥാപനങ്ങളൊക്കെ എറണാകുളത്തൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ആ സമയത്ത് വിവാദമായ ഒരു സംഗതിയായിരുന്നു. പിന്നീട് പല പല വാർത്തയും ആ സൈഡിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനെ പറ്റി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ വീഡിയോയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദവും ഇത്തരം കച്ചവടങ്ങൾ നടത്തുന്നത്, അതായത് ഹലാൽ ബോർഡ് വെച്ച് കച്ചവടങ്ങൾ നടത്തിയവരെ വലിയ രീതിയിൽ ബിസിനസ് പരമായിട്ട് അവരുടെ കച്ചവടപരമായിട്ട് അവരെ തിരിച്ചടിച്ചു എന്നാണ് ഇപ്പോൾ കാണുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഹലാൽ ബോർഡുകൾ വെച്ച പലരും ആ ബോർഡുകൾ എടുത്തു മാറ്റിയാലോ എന്ന രീതിയിൽ പോലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഒരു ഉസ്താദിൻ്റെ ചെറിയ പ്രാർത്ഥനയും ഈ ഓതലും തുപ്പലും കൊണ്ട് ഈ സമൂഹത്തിൽ ഇത്രമാത്രം ആളുകൾക്ക് ഈ ഒരു ഭക്ഷണത്തിനോട്, അതായത് ഒരുപാട് കൊതിയുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ള കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഭക്ഷണത്തിനോട് വെറുപ്പുണ്ടാക്കാൻ മാത്രമേ ആ ഒരു വീഡിയോ കൊണ്ട് പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും അത് ആശ്വാസ്യകരമായിട്ടുള്ളൊരു സംഗതിയല്ല, ആരോഗ്യപരമല്ല. ഇപ്പോൾ അവർ തുപ്പുന്നില്ല എന്ന് പറഞ്ഞാൽ കൂടി ഇങ്ങനെ ഈ ഒരു വെക്കുമ്പോൾ തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ ഭക്ഷണത്തിലോട്ട് പടരും, പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത്. അപ്പോൾ ഇത്തരം അത് ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും ഏത് ദൈവത്തിൻ്റെ പേരിലാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഭക്ഷണത്തിൻ്റെ മുകളിൽ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും അത് വളരെ നല്ല രീതിയിൽ ജനങ്ങൾ ആ വീഡിയോയോട് പ്രതികരിക്കുന്നു, അത്തരം സ്ഥലങ്ങളെ അവർ ഒഴിവാക്കാൻ പോലും ശ്രമിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നു ഹലാൽ ബോർഡുകൾ വെച്ച ഹോട്ടലുകാർ എന്നേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.